ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തിനെതിരായ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നൽകിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഇടപാടുകളിൽ സംശയം തോന്നിയാൽ ഇ ഡി ചോദ്യം ചെയ്ത് കൂടെയെന്ന് കോടതി ചോദിച്ചു. എന്നാൽ ചോദ്യം ചെയ്യണോ എന്നുള്ള സംശയം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളതെന്ന് തോമസ് ഐസക് കോടതിയെ അറിയിച്ചു. ഫെമാ ലംഘനമെന്ന പേരിലുള്ള ഇ ഡി നടപടി നിയമവിരുദ്ധമാണ്. മുൻ ചുമതലക്കാരനെന്ന നിലയിൽ തന്നെ ചോദ്യം ചെയ്യാനോ വ്യക്തിവിവരങ്ങൾ ചോദിക്കാനോ ഇ ഡിക്ക് അധികാരമില്ലെന്നും തോമസ് ഐസക് ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. വിനീത വിജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുണ്ടായത്? ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എന്തെങ്കിലും വിശദീകരണം ഇന്ന് ഈ നടപടിക്കിടെ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെയോടുകൂടി ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും തോമസ് ഐസക് പറയുന്നത് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡിയുടെ സമൻസ് റദ്ദാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ്. ആ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. സമൻസിന് സ്റ്റേ ഇല്ല. ഒപ്പം തന്നെ ഈ ഹർജിയിൽ മേൽ കൂടുതൽ പരിശോധിക്കണമെന്നും അതിനുശേഷം മറുപടി നൽകാമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കേസ് ബുധനാഴ്ച പരിഗണിക്കാനായി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട ആ കേസിലെ ചോദ്യം ചെയ്യാൻ ആ കേസിലെ പ്രതി ആകണമെന്നില്ല എന്നൊരു നിരീക്ഷണമായിരുന്നു ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ചില രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് തോമസ് ഐസക്കം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മുൻ ചുമതലക്കാരൻ എന്ന നിലയിൽ തന്നെ ചോദ്യം ചെയ്യാനോ ഒപ്പം തന്നെ തന്റെ വ്യക്തി വിവരങ്ങൾ ചോദിക്കാനോ ഇ ഡിക്ക് അധികാരമില്ല എന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സമൻസാണ് തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ രണ്ടാമത്തെ സമൻസിൽ തന്റെ വ്യക്തി വിവരങ്ങളുമായി വരണമെന്ന തരത്തിൽ ചില കാര്യങ്ങളാണ് ഇ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ലംഘിക്കാൻ ഒരാളുടെ സ്വകാര്യത ലംഘിക്കാൻ ആവില്ല എന്ന് കോടതി ഇ ഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഏതൊരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതിയാകണമെന്നില്ലല്ലോ ചോദ്യം ചെയ്യാൻ, സാക്ഷിയായാലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി ചോദിച്ചു. എന്നാൽ ഒരു അക്യൂസർ എന്ന നിലയിലാണ് ഇ ഡി തന്നോട് പെരുമാറുന്നതെന്ന് കോടതിയിൽ തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. സംശയം തോന്നിയാൽ ചോദ്യം ചെയ്തുകൂടെ എന്നായിരുന്നു കോടതിയുടെ മറുപടി ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഫെമാ ലംഘനം എന്ന പേരിൽ ഇ ഡി നടപടി നിയമവിരുദ്ധമാണെന്ന് തോമസ് ഐസക് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യണോ എന്നുള്ള സംശയം മാത്രമാണ് ഇപ്പോൾ ഇ ഡിക്ക് ഉള്ളതെന്നും ഈ സമൻസുകളിൽ തന്റെ മേലുള്ള കുറ്റം എന്താണ് എന്നോ അല്ലെങ്കിൽ ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് തനിക്കെതിരെ വന്നതെന്നോ വ്യക്തമാക്കിയിട്ടില്ല എന്നും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ തന്നെ സസ്പെൻഡ് ആയിട്ടാണ് ഈ കണക്കിൽ ഈ ഇ ഡി കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അടുത്ത ബുധനാഴ്ചയാണ് വീണ്ടും വിശദമായി വാദം കേൾക്കുക. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം വരാനുണ്ട്. കോടതി അതിന്റെ നിലപാടെടുക്കാൻ പോകുന്നതേയുള്ളൂ. തൽക്കാലം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഇന്ന് ഈ ഹർജിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമോ വേണ്ടയോ എന്നത് ഹൈക്കോടതി വിധിക്ക് ശേഷം തീരുമാനിക്കുമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. പാർട്ടിയുമായി ആലോചിച്ചാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ട എന്ന തീരുമാനമെടുത്തത്. ആർ ബി ഐ കാണാത്ത എന്തു കുറ്റമാണ് ഇ ഡി കണ്ടതെന്ന് വ്യക്തമാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. കിഫ്ബി കേസ് എൻഫോഴ്സ്മെന്റിന്റെ പരിധിയിൽ വരില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. അല്ലമീൻ തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അമീൻ, ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ കൂടി ഫലത്തിൽ മുൻ ധനമന്ത്രിക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ കിഫ്ബി വിഷയത്തിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ അണിനിരക്കുന്നു എന്ന് വേണമോ നമുക്ക് കരുതാൻ? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇ ഡിയുടേത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് ഈ വിഷയത്തിലെന്നുള്ളതാണ് ഭരണപക്ഷം അല്ലെങ്കിൽ സി പി എം നേരത്തെ വിശദീകരിച്ചത്. ആ വിശദീകരണത്തിന് ആ നിലപാടിന് പ്രതിപക്ഷ പിന്തുണ കൂടി ഇന്ന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇ ഡിക്ക് തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുക്കാൻ അധികാരമില്ല, കിഫ്ബിയുടേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതുമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കിഫ്ബിക്കെതിരെ കിഫ്ബിയുടെ നടപടികൾക്കെതിരെ പലപ്പോഴും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തിൽ മാറ്റമില്ല. പക്ഷേ നിലവിലെ ഇ ഡിയുടെ നീക്കത്തിലാണ് പ്രതിപക്ഷം തോമസ് ഐസക്കിന് പിന്തുണ പ്രഖ്യാപിച്ചത്. തോമസ് ഐസക്കും പറയുന്നത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ ഇ ഡി വിശദീകരണം തേടിയിരിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കുന്നതിന് അനുമതി നൽകിയത് റിസർവ് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫെമയുടെ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ആർ ബി ഐ ആണ്. ഇതുവരെ അത്തരത്തിലൊരു നടപടി നീക്കം ആർ ബി ഐയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. റിസർവ് ബാങ്ക് കാണാത്ത എന്ത് നിയമലംഘനമാണ് ഇ ഡി കണ്ടത് എന്നുള്ളതാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. മാത്രമല്ല തനിക്കെതിരായിട്ടുള്ള കുറ്റം എന്തെന്ന് പറയാതെ കുതിര കയറാൻ ചെന്ന് നിന്ന് കൊടുക്കാനില്ല. ഹൈക്കോടതിയിൽ കേസ് പോയ സാഹചര്യത്തിൽ, നിയമപോരാട്ടം ആരംഭിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിക്കനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നും അക്കാര്യത്തിൽ പാർട്ടി പിന്തുണയുണ്ട് എന്നും തോമസ് ഐസക് രാവിലെ വ്യക്തമാക്കി. വിജയകുമാർ.
യെസ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കിഫ്ബി വിഷയത്തിൽ അന്വേഷണത്തിനെതിരെ രംഗത്ത് വരികയും അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. വിശദാംശങ്ങളാണ് അല്ലമീൻ നൽകിയത്. ലൈവ് ന്യൂസ് തുടരുന്നു. കടക്യാവൂർ പോക്സോ കേസിൽ അമ്മയെ കുറ്റവിമുക്തയാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ പരാതിക്കാരനായ മകൻ സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യം. മാതാവിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും തന്റെ വാദം കേൾക്കാതെയാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും മകൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുമാർക്കെ. ഏറെ ചർച്ചയാവുകയും വിവാദമാവുകയും പല തരത്തിൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം. എന്തൊക്കെയാണ് ഈ മകൻ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വിജയൻ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പോൾ ഈ മകന്റെ ആവശ്യം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ തെറ്റാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മകൻ പറയുന്നതനുസരിച്ച് ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കിയ അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എല്ലാം തെറ്റാണ്. ഇതിലൊന്നും തൻ്റെ ഭാഗം കേൾക്കുകയോ തൻ്റെ വാദങ്ങൾ ഉന്നയിക്കാനായിട്ടുള്ള അവസരം നൽകുകയോ ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് എതിരായിട്ടുള്ള തൻ്റെ നിലപാടുകൾ ഇതിൻ്റെ ഭാഗമായി തനിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അത് അവതരിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം നൽകിയിരുന്നില്ല അന്വേഷണ സംഘം. അതുകൊണ്ട് ഹൈക്കോടതി എടുത്ത തീരുമാനം അത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ കുറ്റപത്രം റദ്ദാക്കിയ നടപടി അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മകന്റെ ആവശ്യം. സുപ്രീംകോടതിയിൽ അദ്ദേഹം ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. വിജയൻ, തികച്ചും അസാധാരണ സ്വഭാവത്തിലുള്ള ഒരു ഹർജിയാണ്. അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയും ഒക്കെയാണ് ഇതിലുണ്ടായത്. അതിൻ്റെ അടുത്ത ഘട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് നീളുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കരുളായി വനത്തിൽ നിന്നും കുട്ടിയാന വഴിതെറ്റി നാട്ടിലെത്തി. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് കരുളായി വളയംകുണ്ടിലെ ജനവാസ കേന്ദ്രത്തിൽ കുട്ടിയാനയെ കണ്ടെത്തിയത്. മുബഷീർ പി അക്ബർ കൂടുതൽ വിവരങ്ങൾ നൽകും. മുബഷീർ, ഈ കുട്ടിയാനെ എവിടേക്ക് മാറ്റി? അത് കൂട്ടം തെറ്റി വന്നതാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായ കരുളായി വനത്തിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രി വളയംകുണ്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ വിധത്തിൽ ഒരു കുട്ടിയാനയെ കാണപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ ഈ ഒരു മേഖലയിലൂടെ ഓടി നടക്കുകയായിരുന്നു. കുട്ടിയാനയെ തടഞ്ഞുവെക്കുകയും വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. നിലവിൽ ഈ ഒരു കുട്ടിയാനയെ നെടുങ്കയം ആനപ്പന്തിയിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിലൂടെ തന്നെ ഒഴുകുന്ന കരിമ്പുഴയിലൂടെയോ അല്ലെങ്കിൽ ചെറുപുഴയിലൂടെയോ ഒഴുകി വന്നൊരു കുട്ടിയാനയായിരിക്കാം എന്നാണ് പ്രാഥമികമായ വനംവകുപ്പിന്റെ നിഗമനം. കുട്ടിയാനയ്ക്ക് മറ്റ് പരിക്കുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ജനവാസ കേന്ദ്രത്തിലൂടെ തുടർച്ചയായി പല മേഖലകളിലൂടെ ഇത്തരത്തിൽ ഓടിക്കളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തന്നെ തടഞ്ഞുവെക്കുകയും വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് എത്തിയാണ് ഈ ഒരു കുട്ടിയാനയെ നെടുങ്കയം ഈ ഒരു ആനപ്പന്തിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു കരിമ്പുഴ ഭാഗത്ത് ഈ വിധത്തിൽ വലിയൊരു ആനക്കൂട്ടം തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു മേഖലയിലേക്ക് ഈ ഒരു കുട്ടിയാനയെ കടത്തിവിടാനുള്ള ശ്രമവും വനംവകുപ്പ് തുടരുകയാണ്. വിജയകുമാർ. യെസ്, മുബഷീറാണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്തു നിന്ന്. നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ അബുദാബിയിലെ ബിസിനസ് പങ്കാളിയായിരുന്ന കോഴിക്കോട് ഈസ്റ്റ് മലയമ്മ സ്വദേശി ഹാരിസിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുക്കുകയാണ്. നിലമ്പൂർ DYSP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം പുറത്തെടുക്കുകയാണ് ഇപ്പോൾ. ദിലീപ് ദേവസ്യ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദിലീപ്, എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? വിജയകുമാർ, അല്പം മുമ്പാണ് ഹാരിസിൻ്റെ മൃതദേഹം പുറത്തെടുത്തത്. ഈസ്റ്റ് മലയമ്മ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന ഫോറൻസിക് സർജനും അതുപോലെ തന്നെ നിലമ്പൂർ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തുന്നത്. എംബാം ചെയ്തെത്തിച്ച മൃതദേഹം അഴുകിയ നിലയിലാണ്. അത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പോസ്റ്റ്മോർട്ടം ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണോ എന്നുള്ള ഒരു ചർച്ചയിലാണ് ഇവർ. കൂടുതൽ അഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നെ ചെയ്യും, അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം എവിടേക്ക് കൊണ്ടുപോകും, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനായി എംബാം ചെയ്തതുകൊണ്ടാണ് മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഫോറൻസിക് HOD അതുപോലെ തന്നെ നിലമ്പൂർ DYSP ആണ് ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. 2020 അബുദാബിയിലെ ഫ്ളാറ്റിലായിരുന്നു ഹാരിസിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ഹാരിസിന്റെ മാനേജറും ഉൾപ്പെടെ മരിച്ചിരുന്നു. ഈ കേസിൽ ഷൈബിൻ അഷറഫിന്റെ പങ്ക്, ഷൈബിൻ അഷറഫിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലാപ്ടോപ്പിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചത്. അത് ഹാരിസിനെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ബ്ലൂ പ്രിന്റും മറ്റു സാധനങ്ങളും ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ കേസിൽ പിടിയിലായ പ്രതികൾ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഈ ഷൈബിൻ അഷറഫിന്റെ പങ്ക്, മാത്രമല്ല ഈ മരണത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ തുടങ്ങിയ ശേഖരിക്കുന്നതിനാണ്
റീപോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പുറത്തെടുക്കുന്നത്. ഈസ്റ്റ് മലയമ്മ ജുമാ മസ്ജിദിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും മൃതദേഹം കോഴിക്കോട് വിവരങ്ങൾ പങ്കുവച്ചത്. കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെ ഡൽഹിയിൽ മാസ്ക് വീണ്ടും നിർബന്ധമാക്കി ഉത്തരവിറക്കി. പൊതുസ്ഥലങ്ങളിൽ ഇനി മുതൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ 500 രൂപ പിഴ ഈടാക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ പ്രതിദിന കണക്കുകൾ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കുന്നുണ്ട്, പ്രധാന നഗരങ്ങളിലും വർദ്ധിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ നിയന്ത്രണം കടുപ്പിക്കുന്നത് അല്ലേ? വിജയമാർ, കഴിഞ്ഞ 24 മണിക്കൂറിന്റെ രാജ്യത്ത് 16,000-ൽ അധികം ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ മാത്രമാണെങ്കിൽ 2,100 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മാസ്ക് നിർബന്ധമാക്കാൻ ഒരു തീരുമാനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഡൽഹിയിലെ വിവിധ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധികളിലൊക്കെ തന്നെ മാസ്ക് നിർബന്ധമായിരുന്നു. അതോടൊപ്പം തന്നെ മെട്രോ യാത്രകൾക്കും മാസ്ക് നിർബന്ധമായിരുന്നു. ഇനി മുതൽ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ മാസ്ക് നിർബന്ധമായ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. മാസ്ക് ഇല്ലെങ്കിൽ 500 രൂപ പിഴ ചുമത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ MCDകൾ കേന്ദ്രീകരിച്ചല്ല, ഡൽഹിയിൽ ആകെ തന്നെ മാസ്ക് നിർബന്ധമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തിരക്ക് കൂടുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രതിരോധ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. മറ്റന്നാൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തും യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ആലോചിക്കും. എന്തായാലും പ്രതിദിന കേസുകൾ ഇപ്പോൾ 2,000-ന് മുകളിലാണ് ഡൽഹിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം വീണ്ടും കർശനമാക്കിയിരിക്കുന്നത്. ബസ്സിലെല്ലാം തന്നെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാസ്ക് നിർബന്ധമാക്കണം. അതേസമയം സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് നിർബന്ധമല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ മാസ്ക് വീണ്ടും നിർബന്ധമാക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ചില നിയന്ത്രണ നടപടികൾ കൂടുതലായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ MLA മാരുടെ ഹർജി ഹൈക്കോടതി ഫൈനൽ സ്വീകരിച്ചില്ല. പൊതു താല്പര്യ ഹർജിയായി ഇത് നിലനിൽക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. തുടർച്ചയായി സമൻസ് അയച്ച് കേരളത്തിലെ പദ്ധതികൾ അട്ടിമറിക്കാനാണ് ED ശ്രമിക്കുന്നത് എന്നായിരുന്നു MLA മാരായ ഹർജിക്കാർ ആരോപിച്ചത്. വിനിത VG വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിനിത, ഈ ഹർജി നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എപ്പോഴാണ് ഇനി പരിഗണിക്കുന്നത്? വിജയകുമാർ, ഇതിനു മുമ്പായി കോടതി വാക്കാലാണ് പറഞ്ഞിരിക്കുന്നത് ഈ പൊതു താല്പര്യ ഹർജി നിലനിൽക്കില്ല എന്നുള്ളത്. MLA മാരായ KK ശൈലജ, MMുകേഷ്, IB സതീഷ് ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലേക്കൊരു ഹർജി നൽകിയിരിക്കുന്നത്. തുടർച്ചയായി സമൻസ് അയച്ചുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടയുന്നതിനായാണ് ED ശ്രമിക്കുന്നതെന്നായിരുന്നു ഇവർ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹൈക്കോടതിയിൽ വാക്കാലായാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പൊതു താല്പര്യ ഹർജി നിലനിൽക്കില്ല എന്നും. ഒപ്പം തന്നെ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല, ഉത്തരവിനായി ഈ ഹർജി മാറ്റിയിരിക്കുകയാണ്. തുടർച്ചയായി സമൻസ് അയച്ച കേരളത്തിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് ED ശ്രമമെന്നുള്ള കാര്യങ്ങളായിരുന്നു ഹർജിയിൽ ഈ MLA മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊരു ഉത്തരവെന്ന രീതിയിലായിരിക്കും കോടതിയെ പുറപ്പെടുവിക്കുക. അതിനുശേഷമായിരിക്കും എന്നാണ് ഇത് പരിഗണിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുന്നത്. നിലവിലെന്ത് തന്നെയായാലും ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. വിജയകുമാർ, യെസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾക്കെതിരായ ഹർജി അത് ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടയോ അത് നിലനിൽക്കുമോ എന്നതിൽ പ്രാഥമികമായ ഒരു വാദം കേൾക്കൽ നടക്കാനിരിക്കുന്നുള്ളൂ. അത് ഒരു പൊതു താല്പര്യ ഹർജിയായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കോടതിക്ക് സംശയമുണ്ട് എന്നാണ് ഈ വാക്കാലുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ലോകായുക്ത നിയമ ഭേദഗതിയിൽ പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കാൻ CPI തീരുമാനം. ബിൽ തയ്യാറാക്കുന്നതിന് മുൻപ് പാർട്ടിയുമായി ചർച്ച വേണമെന്ന നിലപാട് CPM നേതൃത്വത്തെ അറിയിക്കും. ബിൽ വരുമ്പോൾ പാർട്ടികൾ തമ്മിൽ ചർച്ച വേണമെന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചതിൽ CPIക്ക് കടുത്ത വിയോജിപ്പുണ്ട്. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. തനേഷ്, മറ്റു ചില വിഷയങ്ങളിൽ ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് തർക്കങ്ങൾ, പക്ഷേ ഇക്കാര്യത്തിൽ CPI തുടക്കം മുതൽ ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ആവർത്തിക്കുകയാണ് ഈ ഘട്ടത്തിലും അല്ലേ? വിജയകുമാർ, CPI സംസ്ഥാന നേതൃത്വം പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒന്നാണ് ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ CPI മിണ്ടാതിരുന്നു എന്നുള്ള കാര്യത്തിൽ. കാനം രാജേന്ദ്രൻ CPIMന് വഴങ്ങി എന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വഴങ്ങിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആക്ഷേപം ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് നിയമസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധം ഇപ്പോൾ വീണ്ടും പൊടിതട്ടി CPI സജീവമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ മന്ത്രിസഭയിൽ ഈ ലോകായുക്ത ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ CPI മന്ത്രിമാർ മിണ്ടാതിരുന്നിരുന്നു. അത് വലിയ രീതിയിലുള്ള വിമർശനം പിന്നീട് നടന്ന CPI നേതൃയോഗങ്ങളിൽ ഉണ്ടായി. അതിനുശേഷമാണ് CPI സംസ്ഥാന നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ മന്ത്രിമാരോട് അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ CPI അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനക്കാര്യത്തിൽ വലിയ വിയോജിപ്പ് പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. ലോകായുക്തയുടെ ചിറകരിയുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് CPIയുടെ പ്രധാനപ്പെട്ട വിമർശനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചനകൾ വേണമെന്ന ആവശ്യമാണ്
സിപിഐ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ കൂടിയാലോചനകൾ, അതായത് ഉഭയകക്ഷി ചർച്ച നടത്തണം എന്നുള്ള ആവശ്യം സിപിഐ വളരെ ശക്തമായി ഉന്നയിക്കും. കാരണം നിയമസഭയിൽ ഈ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായും സിപിഐയുടെ പ്രതിനിധികൾക്കും സംസാരിക്കേണ്ടി വരും. അപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാട് ആവർത്തിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭരണബെഞ്ചിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിലൊരു സമന്വയം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു സമന്വയത്തിന് ഒരു പക്ഷേ ഒരു ചർച്ചയ്ക്ക് സിപിഐഎമ്മും തയ്യാറായേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും സിപിഐഎമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ, സംസ്ഥാന സമിതി യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ അതിൽ തന്നെ നയപരമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഏതായാലും സിപിഐയെ പിണക്കിക്കൊണ്ട് നിയമസഭയിലേക്ക് ഈ ബില്ലുമായി പോവുക എന്നുള്ളത് സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല. വിജയകുമാർ, ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചതിൽ സിപിഐക്കുള്ള അതൃപ്തി, അത് എതിർപ്പ്, അത് ഏത് നിലയിൽ സിപിഎം മുഖവിലക്കെടുക്കുമെന്ന് കണ്ടറിയണം. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ തളിപ്പറമ്പിൽ പോത്തിൻ്റെ പരാക്രമണം. വിരണ്ടോടിയ പോത്ത് ആക്രമിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പരിക്കേറ്റവർ ചികിത്സയിലാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണിത്. ഈ ആക്രമണം എത്രത്തോളം ഗൗരവ സ്വഭാവത്തിൽ, ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 സ്ത്രീകൾക്കും 1 വിദ്യാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട്. കോർട്ട് റോഡിൽ നിന്നാണ് പോത്ത് വിരണ്ട് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഓടിയെത്തിയത്. ആ സമയത്ത് വിദ്യാർത്ഥികളും നിരവധി യാത്രക്കാരും ഒക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് കുപ്പം ഭാഗത്തേക്ക് ആ പോത്ത് വിരണ്ടോടുകയാണ് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പരിക്കേറ്റവർക്ക് അതീവ ഗുരുതരമായ പരിക്കൊന്നുമല്ല, പക്ഷേ കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിൽ അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അഗ്നിരക്ഷാ സേനയും പോലീസും ഒക്കെ എത്തിയാണ് ഈ പോത്തിനെ അവിടെ നിന്ന് പിടികൂടി മാറ്റാൻ കഴിഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് പോത്ത് അവിടെ നിന്ന് കോർട്ട് റോഡിൽ നിന്ന് വിരണ്ട് ഓടിയത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ അവിടെ കർഷകൻ കൊണ്ടുപോകാനായി എത്തിച്ച പോത്താണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വിരണ്ടോടിയത്. അതായത് നഗരമധ്യമാണത്, ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗമാണ്. അങ്ങനെ നിരവധി യാത്രക്കാരും ആളുകളും വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന വഴിയാണ്. ഒരു വിദ്യാർത്ഥി തന്നെ ഈ ആക്രമണത്തിൽ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു വിദ്യാർത്ഥി പരിക്കുപറ്റി വീഴുന്നത്, വലിയ രീതിയിൽ ഇടിച്ചു തെറിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെ പരിക്കേറ്റു. പിന്നീട് ഈ പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് പോത്തിനെ അവിടെ നിന്ന് നീക്കാനായിട്ട്, അതായത് പോത്തിനെ പിടിച്ച് അവിടെ നിന്ന് നീക്കാനായിട്ട് കഴിഞ്ഞത്. ശ്രമകരമായ ഒരു ദൗത്യം തന്നെ അതിൻ്റെ ഭാഗമായി വേണ്ടി വന്നു. ഏതായാലും പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. വിജയകും യെസ്, സജോ സൂചിപ്പിച്ചതുപോലെ ഭയാനകമായ, ഒരു തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വ്ളോഗർ റിഫയുടെ ആത്മഹത്യയിൽ ഭർത്താവ് മെഹനാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്രം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഹനാസിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കാസർഗോഡുള്ള മെഹനാസിൻ്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അർജുൻ മട്ടന്നൂർ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അർജുൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ റിഫയുടെ കുടുംബത്തിന് ഇത് സ്വീകാര്യമായിരിക്കുമോ ഈ വകുപ്പ് ചുമത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ, വ്ളോഗർ റിഫിയുടെ ഭർത്താവ് മെഹനാസിനെതിരെ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ഇയാളുടെ അറസ്റ്റ് വൈകുകയായിരുന്നു. ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളി. അതിനിടെ ഇയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇയാളെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസ് ഇന്ന് കോടതിയെ സമീപിച്ചത്. ഇതിന് കോടതി അനുമതി നൽകുകയായിരുന്നു. തുടർന്ന് ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം 2 ദിവസത്തേക്ക് മെഹനാസിനെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. കാസർഗോഡ് ചെറുവത്തൂരിലുള്ള മെഹനാസിന്റെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളുടെ ഫോൺ അടക്കമുള്ള രേഖകളും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളടക്കം ബോധിപ്പിച്ചുകൊണ്ടാണ് പോലീസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും 2 ദിവസത്തേക്കാണ് മെഹനാസിനെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം അന്വേഷണം ദുബായിലേക്ക് വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 1 ദുബായിലെ ഫ്ളാറ്റിലാണ് റിഫയെ മരിച്ചതിൽ കണ്ടെത്തിയത്. ആദ്യം കൊലപാതകമാണ് എന്നൊരു ആരോപണം വീട്ടുകാർ ഉയർത്തിയെങ്കിലും റീപോസ്റ്റ്മോർട്ടം അടക്കം നടത്തി ഇത് ആത്മഹത്യയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും നിരവധി തെളിവുകൾ, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നിരവധി തെളിവുകൾ പോലീസ് ശേഖരിച്ച ശേഷമാണ് മെഹനാസിനെതിരെ ഈ കുറ്റം ചുമത്തിയത്. എന്നാൽ പോലും ഇയാൾ ചോദ്യം ചെയ്യലിന് പോലും ഹാജരായിരുന്നില്ല. അതിനിടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എസ് അർജുൻ മട്ടന്നൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലൈവ് ന്യൂസ് തുടരുന്നു. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രിയും CPI
സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിക്കെതിരായ വി ഡി സതീശന്റെ പ്രസ്താവന വിവാദമാകുന്നു. പത്തനംതിട്ട ഡിസിസി സംഘടിപ്പിച്ച ആസാദിക്ക് ഗൗരവ പദയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് വി ഡി സതീശന്റെ വിവാദ പരാമർശമുണ്ടായത്. പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന സിപിഐ നേതാവ് ആനി രാജ രംഗത്തെത്തി. എന്നാൽ പി കെ ശ്രീമതിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ പിന്നീടുണ്ടായ പ്രതികരണം. എസ് ശ്യാമകുമാർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്യാമ, ഇക്കാര്യത്തിൽ വലിയ വിവാദമാകുന്നുണ്ട്, വലിയ ചർച്ചയാകുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശനം ഉയരുന്നുണ്ട്. വി ഡി സതീശൻ എന്നാൽ അത്തരമൊരു സ്ത്രീവിരുദ്ധത ഉദ്ദേശിച്ചിട്ടില്ല എന്നും അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതിന് പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വിവാദം അവസാനിക്കുമെന്ന് കരുതാമോ? സൈബർ ഗ്രൂപ്പുകളിലൊക്കെ കടുത്ത വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദം പെട്ടെന്ന് അവസാനിക്കുമെന്ന് കരുതാൻ സാധിക്കുകയുമില്ല. വി ഡി സതീശൻ ഇന്ന് അത്തരത്തിലൊരു പരാമർശം തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസ്താവന പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശനെതിരായിട്ട് കടുത്ത ആക്രമണമാണ് സൈബർ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. നിലവിൽ എല്ലാ നേരത്തെ ഇതേ വേദിയിൽ തന്നെ ആയിരുന്നു മലപ്പള്ളിയിൽ വെച്ച് സജി ചെറിയാനും വിവാദമായ പ്രസംഗം ഭരണഘടനയ്ക്കെതിരെ നടത്തുകയും പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെയാണ് വി ഡി സതീശനും പ്രസംഗിച്ചത്. വി ഡി സതീശൻ്റെ പ്രസംഗത്തിലും പറയുന്നുണ്ട് മലപ്പള്ളി ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണ്, ഇവിടെ പ്രസംഗിച്ചൊരു മന്ത്രിക്ക് സ്ഥാനം പോയി എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെയാണ് പി കെ ശ്രീമതി ടീച്ചറെ കിടുക്കാക്ഷിയമ്മ എന്നുള്ളൊരു പദപ്രയോഗത്തിലൂടെ വി ഡി സതീശൻ അവഹേളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പരാമർശം ഒട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അനുയോജ്യമായതല്ല എന്നുള്ള വിമർശനമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ആ പരാമർശം പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സിപിഎം ഇതിനെ നിയമപരമായി നേരിടാൻ പോലും ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷേ പരാതി വനിതാ കമ്മീഷനിലോ പോലീസിലോ എത്തിയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഏതായാലും വി ഡി സതീശൻ്റെ പരാമർശം ഡിസിസി സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെയായിരുന്നു. എല്ലാ നേതാക്കളും വേദിയിലിരിക്കുമ്പോൾ പ്രവർത്തകർ ആ പരാമർശത്തിന് കൈകളടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ ആ പരാമർശം പിൻവലിച്ച് നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ നിയമ നടപടികളുമായി പോകുന്നതിന് കൂടി ഇടതുപക്ഷ സംഘടനകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, വി ഡി സതീശൻ പറഞ്ഞതുപോലെ അത് മല്ലപ്പള്ളിയുടെ കുഴപ്പമല്ല, ഒരു പക്ഷേ പറഞ്ഞ വാക്കുകളുടെ കുഴപ്പമായി വേണം കണക്കാക്കേണ്ടത്. കാസർഗോഡ് അയ്യങ്കാവിൽ 12 വയസ്സുകാരിയെ പിതാവ് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായി പരാതി. ഇന്നലെ രാത്രിയാണ് സംഭവം. പിതാവിനെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് സംഭവിക്കുന്നത്? വിജയകുമാർ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കാസർഗോഡ് അയ്യങ്കാവിലാണ് പിതാവ് 12 വയസ്സുകാരിയായിട്ടുള്ള മകളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായിട്ടുള്ള പരാതി ഉയർന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി ആയി നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയും പിന്നീട് കുട്ടിക്ക് ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ അയൽവാസികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് ഈ വീട്ടിലോട്ട് എത്തുന്ന ഘട്ടത്തിൽ ഈ കുട്ടിക്ക് പൂർണ്ണമായും തന്നെ ബോധക്ഷയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസും നാട്ടുകാരും ചേർന്നാണ് കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഈ പിതാവിനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പിതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടി ലൈംഗികമായി മറ്റ് പീഡനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് കുട്ടി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാലും ഇത് സംഭവം അത്രത്തോളം ഗുരുതരമാണ്. ഇയാൾ നിരന്തരം സ്ഥിരമായി വീട്ടിൽ നിന്നും മദ്യം കഴിക്കുന്ന ആളാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ഇന്നലെ ബോധക്ഷയം സംഭവിച്ചെങ്കിൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾ എന്തായാലും ഇപ്പോൾ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പോക്സോ കേസിൽ പ്രതിയാണ്, അമ്പലത്തറ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പോക്സോ കേസിൽ പ്രതിയാണെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പിതാവിനെ ഇപ്പോൾ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ അവസാനമായി ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ, യെസ്, 12 വയസ്സുകാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ ബോധക്ഷയമുണ്ടായെങ്കിലും കുട്ടി ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന ആശ്വാസമുള്ള വാർത്ത കൂടി അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഔദ്യോഗിക ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രപതി ഭവനിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജഗദീപ് ധൻഖർ ചുമതലയേൽക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വ്യക്തിത്വ കോ ജാനതേ ഹേ ആപ്.
ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന്. यतः भारत के संविधान के अनुच्छेद 324 द्वारा भारत के उपराष्ट्रपति के पद के निर्वाचन का अधीक्षण, निदेशन और नियंत्रण भारत निर्वाचन आयोग में निहित है और यतः श्री एम वेंकैया नायडू की पदावधि का अवसान वर्ष 2022 के अगस्त मास के 10वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 19वें दिन होने के लिए नियत है और यतः भारत के उपराष्ट्रपति के पद को भरने के लिए संविधान तथा राष्ट्रपतीय और उपराष्ट्रपतीय निर्वाचन अधिनियम 1952 के उपबंधों और तदाधीन बनाए गए नियमों और आदेशों के अनुसार निर्वाचन करा लिया गया है तथा परिणाम घोषित कर दिया गया है. अब इसलिए भारत निर्वाचन आयोग एतद् द्वारा प्रमाणित करता है कि श्री जगदीप धनखड़ वर्ष 2022 के अगस्त मास के 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन भारत के उपराष्ट्रपति पद के लिए समयक रूप से निर्वाचित हो गए हैं. भारत गणराज्य के 73वें वर्ष में हमारे हस्ताक्षर और भारत निर्वाचन आयोग की मुहर से वर्ष 2022 के अगस्त मास के इस 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन प्रदत्त किया गया. मैं जगदीप धनखड़ ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा. രാജ്യത്തിന്റെ 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എംപിമാരും അടക്കമുള്ള നേതൃനിര തന്നെ രാഷ്ട്രപതി ഭവനിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, ഉപരാഷ്ട്രപതി 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആരെല്ലാം എത്തിയിട്ടുണ്ട്, ചടങ്ങുകൾ ഏത് രീതിയിലാണ് ഇനി പോവുക? പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിസഭയിലെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇപ്പോഴത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മുൻ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലി നൽകിയത്. ജഗദീപ് ധൻഖർ സത്യവാചകം ഈശ്വരനാമത്തിൽ ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പദവി, ഉപരാഷ്ട്രപതി പദവി, വലിയ കർത്തവ്യ ത്തിന്. ജഗദീപ് ധൻഖർ രാജ്യത്തിന്റെ 14ാമത്തെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത്. Thank you.
ജഗ്ദീപ് ധൻകർ രാജ്യത്തിന്റെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർ കെ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിക്കുകയാണോ, ഇനിയും ചടങ്ങുകളുണ്ടോ, ഏത് രീതിയിലാണ് ഈ ചടങ്ങുകൾ ഇനി പുരോഗമിക്കുക? ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി മടങ്ങുകയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി. ജഗ്ദീപ് ധൻകറിനെ സംബന്ധിച്ച് വലിയൊരു കർത്തവ്യ പാലനത്തിനുള്ള അവസരമാണ് ഈ ഉപരാഷ്ട്രപതി പദത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ കൗതുകമുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നേടിയിരിക്കുന്ന ബിരുദങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഫിസിക്സിലും നിയമത്തിലും, ഭൗതിക ശാസ്ത്രത്തിലും നിയമത്തിലും ഒരേ സമയം ബിരുദം സ്വന്തമാക്കിയ ചരിത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായി എത്തുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ബിരുദവും ഒപ്പം ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ച നിയമപരിജ്ഞാനവും ഭരണഘടനാ വിദഗ്ധൻ എന്ന രീതിയിൽ ഉള്ള അദ്ദേഹത്തിന്റെ പേരും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന ചരിത്രം പരിശോധിക്കുമ്പോൾ ബംഗാളിൽ ഗവർണറായിരുന്ന ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് ഗവർണർ പദവിയിൽ അതിന്റെ എല്ലാ ചടുലതകളോടും കൂടി മമതാ ബാനർജിയെ പോലെയുള്ള ഒരു ിരിക്കുന്നത് രാജ്യത്തിന്റെ പതിനാലാമത് ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞയേറ്റ് ചുമതലയേറ്റിരിക്കുന്നു. രാജ്യത്തിന്റെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ.